ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു. ഒരുപാട് നാളായല്ലേ വീഡിയോ ആയിട്ട് ഈ വഴി വന്നിട്ട്. മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, ചെറിയൊരു ഇഷ്യൂ കാരണം വീടൊക്കെ ഒന്ന് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഇത്രയും ലേറ്റായത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്നാക്ക് ആയിട്ടും ഡിന്നർ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ കൊണ്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിനടുത്ത് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. നമുക്ക് ഈ ചെമ്മീൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഈ ഒരു സമയത്ത് ഞാനിതാ ഇവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് റവ അല്ലെങ്കിൽ തരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സെയിം റവയാണ് കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചെറിയ തീയിൽ വറുത്തു കൊടുക്കണം. നിങ്ങളിപ്പോൾ വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിലും ചെറുതായിട്ടൊന്ന് ഇതേപോലെ കടായിലിട്ടോ അല്ലെങ്കിൽ പാനിലിട്ടോ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കണേ. ഈ സമയത്ത് നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്, പശുവിൻ നെയ്യാണ്. ഈ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും ഈ ഒരു റവയിന്ന്. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ നല്ലപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ കടായിലായതുകൊണ്ടാണ് എനിക്ക് കളറ് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കളറ് കണ്ടോ, നല്ലപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഇതിൻ്റെ ഒരു കളറ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. 2 ഭാഗത്തും നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 250 ഗ്രാം ചെമ്മീനെ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ടൈപ്പ് ചെമ്മീനാണ് എടുത്തത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ചേർക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എടുക്കുന്നത് നല്ലതാണ്. ഇതേപോലെ ഓരോ ഭാഗം റെഡിയാവുന്ന സമയത്തും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് പൊരിച്ചെടുക്കണേ. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പൊരിഞ്ഞു വന്നാൽ ചെമ്മീൻ എടുത്ത് മാറ്റാം. ചെമ്മീൻ മാറ്റി വെച്ചതിന് ശേഷം സെയിം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള, അതായത് വലിയുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആ ഒരു പച്ചച്ചുവപ്പൊക്കെ ഒന്ന് മാറി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരണം. അതുവരെ വാട്ടിയെടുക്കണേ. നമ്മൾ സാധാരണയായിട്ട് ഉപ്പുമാവ് തയ്യാറാക്കുന്ന സമയത്ത് അധികം വാട്ടാറില്ല, പക്ഷെ ഇതിൽ നല്ലപോലെ വാട്ടിയെടുക്കണേ. ഉള്ളി നന്നായിട്ട് തന്നെ വാടി വന്നാൽ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ മാറാനായിട്ട് ചെറിയ തീയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമുളകൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം പുളിയില്ലാത്തൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത ടൈപ്പ് ആയതുകൊണ്ടാണ് ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പുളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫുള്ളും ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ലപോലെ വാട്ടിയെടുക്കണം. ഈ ഒരു ഉള്ളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഞാനിത് ആ കവർ ചെയ്ത് വെക്കുന്നുണ്ട്, അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇതേപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. നമ്മളിതിലേക്ക് ഇതുവരെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടുള്ള എണ്ണയിൽ ചെയ്തതുകൊണ്ടാണ് ഇതേപോലെ കളറ് മാറിയിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മുതൽ 1/2 ടീസ്പൂണ് വരെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയുള്ളതാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും.
എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിതാ ഈ പൊടികൾ കുക്കാവുന്നത് വരെ നമ്മൾ ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ കുക്കായി ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന അതേ രീതിയിൽ തന്നെ. അപ്പോൾ ഇതാ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ചെമ്മീനിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ നിങ്ങൾ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മസാല റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്നും പകുതി ഭാഗം നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. പകുതിയല്ല, ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മസാല നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള മസാലയിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ റവ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടുള്ള മസാലയിലേക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് പോയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നത്. തരി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ബാക്കിയുള്ള മസാലയിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ തരി അളന്നെടുത്തിട്ടുള്ള, അതായത് റവ അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്, 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പശു നെയ്യാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഞാനീ പറഞ്ഞിട്ടുള്ള അളവിൽ നിങ്ങൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ല പൊടി പൊടിയായിട്ടുള്ള ഈ ഒരു റവ ബിരിയാണി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചവെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അതെല്ലാം നിങ്ങളിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പിന്നെയാണല്ലോ റവ ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ഇതേപോലെ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങളിപ്പോൾ റവ ചേർക്കുന്ന സമയത്ത് കട്ട പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പൂൺ കൊണ്ട് ഒന്ന് അങ്ങ് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഞാൻ ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കണേ. അടച്ചു വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും തന്നെ കുക്കായിക്കോളൂ. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ റവ ചേർത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വന്നോളൂ കേട്ടോ. അപ്പോൾ 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും തന്നെ കട്ട് പിടിക്കേ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയേ ഒന്നും ചെയ്തിട്ടില്ല, നല്ല തരിതരിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇത്ര തന്നെ മസാല മതിയാവട്ടോ. ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഓവറായിട്ട് ആ മസാലയുടെ ഫ്ലേവർ വരും. കുറച്ച് തന്നെ ധാരാളം മതിയാവും. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക, കട്ട് ചെയ്തിട്ട്. എന്നിട്ട് അങ്ങ് അടച്ച് വെക്കുക. സെർവ് ചെയ്യാൻ നേരം മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാനായിട്ട്. അപ്പോഴേക്ക് ഇതാ ഈ ഒരു കളറിലായിട്ടുണ്ടാവും, നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരി ബിരിയാണിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. വെള്ളത്തിൻ്റെ അളവ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. മുൻപ് ചെയ്യുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.